നമസ്കാരം ആരംഭിക്കുകയാണ് കൂടത്തായി കൂട്ടക്കൊലപാതകത്തിൽ കുറ്റസമ്മതം നടത്തി പ്രതി ജോളി സിലിയെ മൂന്ന് തവണ കൊല്ലാൻ ശ്രമിച്ചുവെന്ന് ജോളി മൊഴി നൽകി ഷാജുവിന് ഇതേക്കുറിച്ച് അറിയാമായിരുന്നു കൊല്ലാൻ സഹായിച്ചത് ഷാജുവാണെന്നും ജോളി പറയുകയാണ് രാവിലെ എട്ട് അൻപതോടുകൂടിയാണ് വടകര പോലീസ് സ്റ്റേഷനിൽ നിന്നും ജോളിയെ തെളിവെടുപ്പിനായി പുറത്തിറക്കിയത് തുടർന്ന് എസ് പി ഓഫീസിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും പൊന്നാമറ്റത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു ഇതിനിടെ മറ്റു പ്രതികളായ മാത്യുവിനെ പയ്യോളി സ്റ്റേഷനിൽ നിന്നും കൊയിലാണ്ടി സ്റ്റേഷനിൽ നിന്ന് പ്രജികുമാറിനെയും പൊന്നാമറ്റത്ത് എത്തിച്ചിരുന്നു കൊല നടത്തിയത് എങ്ങനെയെന്ന് ജോളി പോലീസിനോട് വിവരിച്ചു ടോം തോമസിനെയും റോയിയെയും കൊലപ്പെടുത്തിയത് ഭക്ഷണത്തിൽ സൈനൈഡ് നൽകിയാണെന്ന് ജോളി സമ്മതിച്ചു അന്നമ്മയ്ക്ക് ആദ്യം ഭക്ഷണത്തിൽ വിഷം നൽകി വലിക്കാതെ വന്നപ്പോൾ ആട്ടിൻ സൂപ്പിൽ വിഷം ചേർത്തു പൊന്നാമറ്റത്ത് നിന്ന് രണ്ട് ഡയറികൾ പോലീസ് പിടിച്ചെടുത്തു സൈനൈഡിനായി പോലീസ് വീടിന് പുറത്തും പരിശോധന നടത്തി കളനാശിനിയാണ് ലഭിച്ചത് ഇതും പിടിച്ചെടുത്തു തുടർന്ന് മാത്യു മഞ്ചാടിയിലിന്റെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തി താൻ മദ്യപിക്കാറുണ്ടായിരുന്നുവെന്ന് ജോളി പോലീസിനോട് പറഞ്ഞു മരിക്കുന്നതിന് തലേ ദിവസം മാത്യുവിന് ഒപ്പമിരുന്ന് മദ്യപിച്ചുവെന്നും ജോളി വ്യക്തമാക്കി ഇക്കാര്യം തെളിവെടുപ്പിന് സാക്ഷിയായ ബാദുഷ്യക്തമാക്കി ചോദിച്ചും ഉത്തരം പറഞ്ഞിട്ടുള്ളത് ഞാൻ സ്ഥിരമായിട്ട് മദ്യപിക്കാറുള്ള ആളായിരുന്നു എന്ന് സമ്മതിച്ചിട്ടുണ്ട് മാത്യുവും അഞ്ചാടിയിലും ജോളിയും ഈ മാത്യു മരിക്കുന്നതിന് കലാ ദിവസം വരെ ഓഫറിച്ച് മാത്യു സംബന്ധിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പ്രാവശ്യം മാത്യു ജോളിയുടെ വീട്ടിലെത്തിയിട്ടാണ് പ്രതിയായ മാത്യു സൈനായിട്ട് കൈമാറിയിട്ടുള്ളതെന്ന് മാത്യു ഉദ്യോഗസ്ഥരോട് സംബന്ധിച്ചിട്ടുണ്ട് പിന്നീട് ഷാജുവിൻ്റെ കോടഞ്ചേരി പുലക്കയത്തെ വീട്ടിലെത്തിച്ചായിരുന്നു തെളിവെടുപ്പ് ഷാജുവിൻ്റെ ആദ്യ ഭാര്യ സിലി മരിച്ച താമരശ്ശേരിയിലെ താമരശ്ശേരിയിലെന്തെല്ലാം ആശുപത്രിയിലും ജോളി എത്തിച്ച് തെളിവെടുത്തു ഇതിനിടെ സിലിയുടെ സഹോദരൻ സിജോ സെബാസ്റ്റിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു അന്വേഷണ സംഘത്തിന്റെ ചോദ്യത്തിനെല്ലാം ജോളി കൃത്യമായി മറുപടി നൽകിയെന്ന് ആശുപത്രിക്ക് അകത്തുണ്ടായിരുന്നവരും പറയുന്നു ആദ്യം പറയും പിന്നെ ഒന്നും കൂടി അവർക്ക് ചോദിച്ചു ശരി ശരിക്ക് നോക്കി പറയാൻ പറഞ്ഞു ഇവിടെ തന്നെയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭാഗത്താണോന്ന് നോക്കാൻ പറഞ്ഞു പിന്നെ ഇവിടേക്കാണ് പിന്നെ അവരുടെ സ്റ്റാഫുകളോടെ കുറിച്ച് ചോദിച്ചു അപ്പോൾ അവരും പറഞ്ഞത് ഈ സ്ഥലത്ത് തന്നെയാണ് അവിടെ മടി കിടന്നു പറഞ്ഞതായിട്ടാണ് ചോദ്യത്തിന് പല ആൻസറും പറയുന്നത് ആ ഞാൻ തിരിച്ചുമാറിയ യോജ്യമാണ് ഇങ്ങനെ കറക്റ്റ് ഉത്തരം പറയുന്നത് പിന്നെ ഇവിടുന്ന് അന്ന് അവിടെ പറ്റിയന്ന് ആളാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് രണ്ട് കിലോമീറ്റർ വളഞ്ഞ ഇനി തെളിവെടുപ്പിനായി ആശുപത്രിയിലും മറ്റും എത്തിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരാണ് അതേ ഇപ്പോൾ പറഞ്ഞ ഈ രണ്ടാളുകൾ തെളിവെടുപ്പിനായി ജോലിയെ പിന്നീട് കൊണ്ടുപോയത് എൻ പരിസരത്തേക്കാണ് ഈ വിധമാണ് തെളിവെടുപ്പിന്റെ വളരെ ദീർഘമായ ഒരു നടപടിക്രമം ഇന്ന് പോലീസ് പൂർത്തീകരിച്ചത് റോയിയുടെ മരണത്തോടൊപ്പം മറ്റ് കേസുകളിലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്ന ഘട്ടത്തിലേക്ക് പോലീസ് നീങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ അതുപോലെ തന്നെ താമരശ്ശേരിയിൽ നിന്ന് അഡ്വക്കേറ്റ് പി നജീബ് എന്നിവരാണ് ചേരുന്നത് നജീബ് ഈ കൊലപാതക രീതിയൊക്കെ ഇന്നീ തെളിവെടുപ്പിൽ പോലീസിന് വിശദീകരിച്ചു കൊടുത്തു എന്നാണ് കിട്ടുന്ന വിവരം അത് അവിടെ ഈ തെളിവെടുപ്പ് കണ്ട ആളുകളും പറയുന്നുണ്ട് ഈ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൊലപാതക രീതി വിവരിച്ചു എന്ന് പറയുമ്പോൾ ഈ മരണത്തിലെല്ലാം മരണരീതികളിൽ അല്ലെങ്കിൽ ആ സമയത്ത് അവർ പ്രകടിപ്പിച്ച ലക്ഷണങ്ങളിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ നിന്ന് പുറത്തു വന്ന മറ്റൊരു വ്യത്യസ്തമായ വിവരം ഇനി അൽഫൈൻ എന്ന കുഞ്ഞിൻ്റെ ഷാജുവിൻ്റെ കുഞ്ഞിൻ്റെ മരണം കൊലപാതകം നിഷേധിച്ചിരിക്കുകയാണ് ജോളി കൊലപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് എന്ന് എന്ന വ്യത്യസ്തമായ ഒരു മൊഴി കൂടി ഇതുവരെ കേട്ടതിൽ നിന്ന് ഭിന്നമായി നജീബ് ജോളി പറഞ്ഞതായിട്ടാണ് പോലീസിനെ അറിയിച്ചതായിട്ടാണ് കിട്ടുന്ന വിവരങ്ങൾ നജീബ് അതെ അതെ ഹലോ അത് ഏതെങ്കിലും തരത്തിൽ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രദേശവാസികൾ കൂടിയായ നിങ്ങളൊക്കെ മനസ്സിലാക്കിയ വിവരങ്ങൾ നിന്ന് ഇപ്പോൾ പോലീസിനെ പോലും ഒന്ന് ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരത്തിലൊക്കെ ഉള്ള വ്യത്യസ്തമായ നിലപാടാണ് അങ്ങനെയാണെങ്കിൽ അത് അല്ലേ തീർച്ചയായിട്ടും അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞോളൂ ഹലോ കേൾക്കാം പറഞ്ഞു കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് അത് ആ അത് സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് മറ്റ് കേസുകളിൽ തീർത്തും വ്യത്യസ്തമായി വളരെ പ്ലാൻഡായിട്ടുള്ള കൊലപാതക പരമ്പരയാണ് നമ്മൾ കാണുന്നത് മറ്റേ ഒരുപക്ഷെ നമ്മൾ പല കാര്യങ്ങളും ദർശിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്ലാനിങ് ഇതിൽ നിന്ന് തീർച്ചയായിട്ടും ദൃശ്യമാകുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ചില മൊഴികൾ ഈ പ്രതികൾ നൽകുന്ന മൊഴികളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുക എന്ന് പറയുമ്പോൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ശരിയായ ഒരു കാര്യമല്ല ഒരു പ്രതിയുടെ മൊഴി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രതിക്ക് ഏത് രീതിയിലും മൊഴി നൽകാം പ്രതിയെ നിർബന്ധിച്ച് മൊഴി നൽകിക്കാവുന്ന ഒരു സാഹചര്യമില്ല ഇന്ന രീതിയിൽ മൊഴി നൽകണമെന്ന് പറയാൻ കഴിയുമില്ല പിന്നെ സ്വാഭാവികമായും ഒരു കൺഫഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രതി നൽകുന്ന കുറ്റസമ്മത മൊഴി പോലീസിന് മുമ്പാകെ ആകുമ്പോൾ ഏതെങ്കിലും ഒരു ഒരു റിക്കവറിയിലേക്ക് ചെല്ലുമ്പോൾ മാത്രമേ എവിഡൻസ് സെക്ഷൻ അതിന്റെ നിയമപരമായ ഞാൻ ചോദിച്ചത് അഡ്വക്കേറ്റ് നജീബ് നജീബ് പ്രാദേശികമായ പൊതുവിചാരവും കൂടി ാണ് എന്റെ ചോദ്യം ഇവിടെ ഷാജുവിനെല്ലാം അറിയാമായിരുന്നു എന്ന് ആവർത്തിച്ചു പറയുന്ന മൊഴി തീർച്ചയായിട്ടും ഷാജു ഇപ്പുറത്ത് തന്നെ താൻ നിരപരാധിയാണ് എന്ന നിലയിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രീതിയും നമ്മൾ കണ്ടതാണ് അവിടെയാണ് ഈ ആൽഫൈൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ജോളി ഇപ്പോൾ പറയുന്ന കാര്യം മറ്റൊരു വഴിത്തിരിവിലേക്ക് പോകുന്നത് ഒരു മെൻസറിയ കാരണം ഈ മൂന്ന് മരണവും പിന്ന ഈ വീടിന് പുറത്ത് നടന്നിട്ടുള്ളതാണ് അപ്പോ അപ്പോ ഈ ജോളിയെ പോലെ തന്നെ അതേ മെൻസ്രിയ ഉള്ള മറ്റാരെങ്കിലും കൂടി ഉണ്ടാവണ്ടേ ഇതൊക്കെ ഈ കൊലപാതകം വീടിന് പുറത്ത് നടപ്പാക്കണമെങ്കിൽ ഒന്നൊരു യുക്തിസഹമായ പ്രശ്നം ഇതിലില്ലേ തീർച്ചയായിട്ടും ഒരു എക്സിക്യൂഷൻ അങ്ങനെ ഒരു എക്സിക്യൂഷൻ നടത്തണമെങ്കിൽ മോളി മാത്രം വിചാരിച്ചാൽ നടക്കുന്ന സംഗതിയല്ല നമുക്കറിയാം അപ്പോൾ താങ്കൾ പറഞ്ഞ പ്രകാരം തന്നെ ഈ ആൽഫിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു ടിസ്റ്റ് നടത്തുന്നത് വളരെ കരുതലോടെയാണ് ചില പ്ലാനിങ്ങിൽ തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഈ തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഈ കൊച്ചിന് ഈ ആൽഫിൻ്റെ കുട്ടിക്ക് മറ്റേന്തെങ്കിലും കാതലായ അല്ലെ കാര്യമായ രോഗമുള്ള കാര്യമൊന്നുമല്ല ഇതേ പ്രകാരത്തിന് സംശയപരമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മരണപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മറ്റാരെങ്കിലും രക്ഷിക്കാൻ ഒരു പക്ഷേ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലൊരു ട്വിസ്റ്റ് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് സംശയിക്കേണ്ടതുണ്ട് തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് വന്ന വിവരങ്ങളിൽ ഏറ്റവും വ്യത്യസ്തമായി തോന്നിയതും അത് ഞണയ താങ്കളിലേക്ക് മടങ്ങി വരാം അടുക്ക ശിവൻ മഠത്തിൽ ഇവിടെ ഈ പറഞ്ഞ വിധം ഒരു പ്രധാനപ്പെട്ട ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ കുറ്റങ്ങളും സമ്മതിച്ചു എന്ന നിലയിൽ കാര്യങ്ങൾ നിൽക്കുമ്പോഴാണ് ആൽഫൈനെ കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ താൻ കൊലപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്ന ഒരു മൊഴി ഒരു ഭാഗത്ത് നിൽക്കുന്നത് ഇതിനകത്ത് മറ്റു കൂട്ടാളികൾ ആരൊക്കെയുണ്ട് എന്ന ചോദ്യം ഉയരുമ്പോൾ മാത്യുവിൻ്റെ മരണം ആൽഫൈൻ്റെ മരണം സിലിയുടെ മരണം ഇത് ഈ വീടിന് പുറത്ത് നടന്നതാണ് അതിൽ ഈ ജോളിയെപ്പോലെ തന്നെ നല്ല കൂടി ഒരു വലിയ സഹായം വേണ്ടതായ സാഹചര്യം ഇക്കാര്യത്തിലുണ്ട് ഈ അന്വേഷണത്തെ ഈ തെളിവെടുപ്പിലൂടെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കൊണ്ടുവന്ന് രണ്ടും രണ്ടായി തന്നെ അന്വേഷണ സംഘത്തിന് കാണേണ്ടി വരില്ലേ വീടിനകത്തും വീടിന് പുറത്തും നടത്തിയ കൊലപാതകങ്ങളെ നട സംഭവിച്ച മരണങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ സമീപിക്കേണ്ടി വരില്ലേ ശരത്തെ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പേ ഞാനൊരു കാര്യത്തിൽ എൻ്റെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ന്യൂസ് എയ്റ്റീൻ്റെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളുടെ ഒരു ആധികാരികത അല്ലെങ്കിൽ ആ പറയുവാൻ എനിക്കുള്ള ഏതുവരെ എനിക്ക് പറയാനുള്ള അവകാശമുണ്ട് എന്നതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ആദ്യം ഒരു കാര്യം സൂചിപ്പിക്കട്ടെ പോലീസിൻ്റെ അന്വേഷണത്തെയോ അന്വേഷണ രീതിയെയോ അന്വേഷിച്ച് കണ്ടെത്തി എന്ന് പറയുന്ന മാധ്യമങ്ങളിൽ വന്ന കണ്ടെത്തിയവയെ സംബന്ധിച്ചോ മൊഴികളെ സംബന്ധിച്ചോ അതിൻ്റെ ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസിലേക്ക് അതിൻ്റെ ആധികാരികതയെ സംബന്ധിച്ച് ഒരഭിപ്രായം പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നില്ല പലപ്പോഴും നമ്മുടെ അഭിഭാഷകർ പോലും ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അഭിഭാഷകർ പോലും വന്ന് പോലീസിൻ്റെ അന്വേഷണം ഈ രീതിയിലല്ല പോലീസ് ഇങ്ങനെയല്ല അന്വേഷിക്കേണ്ടത് അന്വേഷിച്ചതിൽ കണ്ടെത്തിയ തെളിവുകളുടെ ശരിയും തെറ്റുകളെ സംബന്ധിച്ചുള്ള മെറിറ്റോറിയസ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സംസാരിക്കുന്നതും ഒരുതരം അന്തിമമായി വിധി പ്രസ്താവം പോലും അത് വെച്ചുകൊണ്ട് നടത്തുന്ന രീതിയിലുള്ള ചർച്ചകൾ ദൃശ്യമാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് അടുത്ത കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നു വളരെ നിർഭാഗ്യകരമാണ് ഞാൻ അതുകൊണ്ട് ആ നിലപാട് ഞാൻ അത് വ്യക്തമാക്കിയാണ് ഇനി താങ്കൾ ചോ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു സാമൂഹിക പശ്ചാത്തലവും നമ്മുടെ സമകാലീയ നമ്മുടെ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ അതിൽ കുറ്റവാളികളായി ഇന്ന് ആരോപിക്കപ്പെടുന്ന രാഷ്ട്രീയക്കാർ മറ്റ് രംഗ സാമൂഹ്യ രംഗങ്ങളിൽ ശ്രദ്ധ നേടിയവർ അതുപോലെ തന്നെ സാമ്പത്തികമായി പല നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചവർ ഈ കുറ്റാരപതിയായ സ്ത്രീയുടെ കൂടെ ഭർത്താവായി ജീവിച്ച ഒരു പുരുഷൻ അദ്ദേഹത്തിൻ്റെ റോളിനെ സംബന്ധിച്ചൊക്കെ നമ്മളെ മാധ്യമങ്ങളിൽ വന്നത് ശരീര തെറ്റോടെ നിൽക്കട്ടെ എങ്കിലും ഈ ചർച്ചകളിൽ വന്ന് ഉരുത്തിരിഞ്ഞ് വന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കാര്യം താങ്കൾ ചോദിച്ചത് വളരെ പ്രസക്തമാണ് ഒന്ന് വീടിനകത്ത് വെച്ച് നടത്തിയ കൊലപാതകത്തിൻ്റെ ആ ചേതോവികാരം അത് നടത്താനുണ്ടായിട്ടുള്ള സാഹചര്യം ആ നടത്താൻ അവരെ പ്രേരിപ്പിച്ച അതിലെങ്കിലും മെൻഷർ ചെയ്യുക എന്നുള്ളത് ആ കൊലപാതകം നടത്താൻ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ വീടിനകത്ത് ഒരു 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 പ്രശ്നം താങ്കൾ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതാണ് രണ്ടാമത്തെ കാര്യം പുറത്തു വച്ചിട്ട് കൊല നടത്തുവാൻ വേണ്ടി ആരുടെ സഹായം തേടി ആരാണ് അതിന് പിൻബലം നൽകിയത് അങ്ങനെ പുറത്തു വെച്ച് നടത്താനുള്ള സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ആ സാഹചര്യങ്ങളിലെ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ആര് കൂട്ടുനിന്നു അപ്പം ഇത്തരം കാര്യങ്ങൾ രണ്ട് സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് രണ്ട് എന്താ പറയുക സം രണ്ട് കോസ് ഓഫ് ആക്ഷൻ നടന്ന രണ്ട് സ്ഥലങ്ങളിലാണെങ്കിൽ പോലും ഇതിൽ പങ്കെടുത്ത വ്യക്തികൾ ഒരുപക്ഷെ ഈ രണ്ട് കാര്യങ്ങളിലും പങ്കെടുത്ത വ്യക്തികളും സഹായിച്ചവരും ഒരേ ശ്രേണിയിലുള്ളവരായിരിക്കാം എന്ന് വേണമെങ്കിൽ നമുക്കൊരു നിഗമനത്തിലേക്ക് എത്താം അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ടുപിടിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഞാൻ ഞാൻ അവിടെയാണ് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ശിവൻ ശിവൻ അതെ അതുകൊണ്ടാണ് അത് ഈ രണ്ടാമത്തെ ഘട്ടമായി ഈ മൂന്ന് കൊലപാതകങ്ങളെ കണ്ടാൽ മാത്യു ആൽഫൈൻ അതുപോലെ തന്നെ സിലി ഇത് മൂന്നും വീടിന് പുറത്താണ് അതിന്റെ താൽ ഘടകവും താല്പര്യവും ഒക്കെ വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് മുമ്പ് ചോദിച്ച പോലെ ഈ മെൻസറിയ ജോളിയെ പോലെ തന്നെ ഈ ഒരു കുറ്റകൃത്യം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒത്തുകൂടിയ ഒരാൾ സ്പഷ്ടമായി ഉണ്ടാവണ്ടേ ഈ ആറ് കേസിലെയും ഒരേപോലെ കൂട്ടാളികളെ കാണുന്നതിനപ്പുറം ഈ മൂന്ന് കേസിലും താല്പര്യത്തോടുകൂടി കൂട്ടുചേർന്ന പ്രതി ഉണ്ടായി എന്നൊരു വലിയ സാധ്യതയാണ് എൻ്റെ ചോദ്യത്തിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരുന്ന ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് അടുത്ത് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു ഞാൻ അതിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്ന വാർത്ത ശരിയാണെങ്കിൽ ഇതിൽ കൂട്ടുപ്രതിയായി നമ്മൾ ആരും അല്ലെങ്കിൽ നമ്മൾ വിലയിരുത്തിയ അല്ലെങ്കിൽ അങ്ങനെ ഈ ഈ കൊലപാതകങ്ങൾക്ക് പങ്കാളിത്തമുണ്ട് എന്ന് ചർച്ചകൾ നടത്തിയിട്ടുള്ള ശ്രീ ഷാജു എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസത്തെ അദ്ദേഹം മാധ്യമങ്ങളോട് വന്ന് പ്രതികരിക്കുന്ന രീതിയും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹം പറയുന്ന വാക്കുകളുടെ സത്യസന്ധതയും ഒക്കെ തന്നെ പലപ്പോഴും നമുക്ക് സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണ് ആ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മൊഴി എന്തായിരുന്നു എന്നുള്ളതും ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതിനെ കൊറാബറേറ്റ് ചെയ്തുകൊണ്ടുള്ള മറ്റു മൊഴികൾ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗങ്ങളാണ് പക്ഷേ ദൃശ്യമാധ്യമങ്ങളിൽ വന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാനും ശ്രദ്ധിക്കാൻ ഇടയായിട്ടുണ്ട് മൂന്ന് കാര്യം വളരെ പ്രധാനമാണ് ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ ഇതിലെ പ്രധാന പ്രതിയായി പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട് നിൽക്കുന്ന സ്ത്രീയുടെ ബന്ധുക്കൾ പറയുന്നു ഈ റോയിയുടെ ഭാര്യയെയും കുട്ടിയെയും ഈ കൊല നടത്തിയതിനു ശേഷം അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടത്തുവാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്ത വ്യക്തി ഈ വ്യക്തിയാണെന്ന് ഒരു ആരോപണം വരുന്നു രണ്ട് അദ്ദേഹം തന്നെ പറയുന്നു ഈ പ്രതികർക്കപ്പെട്ട അല്ലെങ്കിൽ ഇത് കുറ്റവാളിയായി നിൽക്കുന്ന ഈ സ്ത്രീയെ തൻ്റെ ഭാര്യയെ എൻ ഐ ടിയുടെ കവാടം വരെ കാറിൽ കൊണ്ടുപോവുകയും അവിടെ വെച്ച് എന്നെ ഇറക്കി വിടുകയും അതിനുശേഷം ഈ സ്ത്രീ ആ വാച്ച്മാൻ അവിടുത്തെ ഗേറ്റിൽ നിൽക്കുന്ന വാച്ചിനോട് തമാശകൾ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോകുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു മൂന്ന് മരിച്ച റോയി തികച്ചും മദ്യപാനിയും സാമ്പത്തിക ബുദ്ധിമുട്ടും മാനസിക സംഘർഷമെല്ലാം അനുഭവിച്ച വ്യക്തിയാണെന്ന് ഈ പറഞ്ഞ മൂന്ന് നാല് കാര്യങ്ങൾ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ അദ്ദേഹത്തിന് ഈ സംഭവങ്ങളുമായി നേരിട്ടുള്ള ബന്ധമുണ്ട് എന്ന് ഒരാൾ സംശയിച്ചാൽ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷേ പോലീസ് ചോദ്യം ചെയ്തതിനു ശേഷം അദ്ദേഹത്തെ അന്ന് വിട്ടതിൻ്റെ അന്ന് വൈകുന്നേരം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ച രീതി പലപ്പോഴും അതിൻ്റെ ആ നമുക്ക് നേരത്തെ ഉണ്ടായ സംശയങ്ങളൊക്കെ ബലപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിന് എവിടെയോ ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഒരു ഒരു അതെ അത് അത് താങ്കൾക്ക് നന്നായി അറിയാവുന്ന ഒരു പക്ഷേ മറ്റന്വേഷണത്തിൽ ഈ പോലീസ് സൃഷ്ടിക്കുന്ന സൃഷ്ടിക്കപ്പെടുന്ന സൃഷ്ടിക്കുന്ന ഒരു പ്രതീതി കൂടിയാണ് അത് താങ്കൾ പറഞ്ഞതിലുണ്ടാകാം പക്ഷേ അന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അന്ന് ചോദ്യം ചെയ്ത് വിടുകയല്ലാതെ സത്യത്തിൽ പോലീസിന് അന്വേഷണ സംഘത്തിന് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കരുതുന്ന ഈ രംഗത്തെ വിദഗ്ധരുമുണ്ട് കാരണം അന്ന് ജോളി ജയിലിലാണ് റിമാൻഡിലാണ് ജോളിയെ കൂടി കസ്റ്റഡിയിൽ കിട്ടി ഇപ്പോൾ പറയുന്നത് പോലുള്ള വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം മാത്രമേ ഇതിൽ പങ്കാളിത്തമുള്ള മറ്റാളുകളിലേക്ക് പോകണമെങ്കിൽ പോലീസിന് പോകാൻ കഴിയുമായിരുന്നുള്ളൂ ആ ആനുകൂല്യ ഒരുപക്ഷെ താങ്കൾ പറഞ്ഞ ഒരു ആത്മവിശ്വാസമായി മാറിയിട്ടുണ്ടാകാം ശ്രീ നജീബ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് കുറ്റകൃത്യത്തിലെ വൈദഗ്ധ്യം ഇപ്പോൾ ഈ കള്ളത്തരങ്ങൾ പറയുകയും അത് ആളുകളിൽ ശരിയാണെന്ന് ധരിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്ന് കബളിപ്പിക്കപ്പെട്ട ആളുകൾ ഇപ്പോൾ പറയുന്ന ജോളിയെക്കുറിച്ച് പറയുന്ന സാഹചര്യങ്ങളും ഇത് രണ്ടും താങ്കൾ ഈ നടന്ന സംഭവങ്ങളെ ഒന്ന് ഓർത്തെടുത്താൽ അത്രമേൽ വലിയൊരു വൈദഗ്ധ്യം ഇപ്പോൾ പോലീസ് അന്വേഷണത്തിലൂടെ വിശദീകരിച്ചത് കാരണം ഇതെല്ലാം ആധികാരികമായ എസ് പി തന്നെ നമ്മളോട് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കിയാൽ കുറ്റകൃത്യത്തിൽ കാണിക്കാവുന്ന ഒരു വലിയ വൈദഗ്ധ്യം ജോളി കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കി എന്ന് തോന്നിപ്പിക്കാവുന്നതാണ് ഓരോ ഘടകങ്ങളും അത് പ്രഥമ ദൃഷ്ടിയ നമ്മൾ ഇപ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് രണ്ടായിരത്തി രണ്ട് മുതൽ നടക്കുന്ന കൊലപാതകങ്ങളെ സംബന്ധിച്ച് തന്റെ കുടുംബത്തിലോ തന്റെ ബന്ധത്തിലോ ഒരാൾക്കും സംശയത്തിന് ഇടം നൽകാതെ വളരെ ഭംഗിയായി കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു എന്നാണ് ഒരു സാധാരണക്കാരന്റെ വിശകലനത്തിന് മനസ്സിലാവുക ഇതിൽ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം റോയിയുടെ മരണത്തെ സംബന്ധിച്ച് അന്ന് വൺ സെവൻറ്റി ഫോർ ആർ പി സി പ്രകാരം ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തെങ്കിലും അത് പോസ്റ്റ്മോർട്ടം നടത്തിയെങ്കിലും അത് പ്രൊസീഡ് ചെയ്യാനോ അത് സംബന്ധമായി ഒന്നും അല്ലെങ്കിൽ അത് സംബന്ധമായി ഒരു കേസിൻ്റെ തുടർ നടപടികൾ നടക്കാൻ കഴിയാതെ പോയത് ആരുടെ ആരുടെ വൈദഗ്ധ്യമാണ് വൈദഗ്ധ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് വൈദഗ്ധ്യം വൈദഗ്ധ്യം എന്ന് പറയുമ്പോൾ ഒരു എൻ ഐ ടിയിലെ ഒരു അധ്യാപിക അല്ലെങ്കിൽ പ്രൊഫസർ ആരെങ്കിലും ആകട്ടെ അവർക്ക് ഷാജുവിനെ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ പറഞ്ഞ പറയേണ്ട കാര്യം അവർ അവരിത്രകാലം ഏത് ജോലിയിലായിരുന്നു എന്ന് തൻ്റെ ഭർത്താവിനോട് വരെ ഭർത്താവിനെ വരെ കവളിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് അവരുടെ സംസാരത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കണം ശരിയാണെന്ന് അറിയത്തില്ല ആ രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞു നാട്ടിലെ സർവ്വവിധ എല്ലാ അയൽക്കാർക്കും വളരെയധികം ആളുകൾ അടുത്ത് താമസിക്കുന്ന പ്രദേശമാണ് ഈ കൂടത്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ യുവാ ആളുകളുണ്ട് അവർ പള്ളിയിൽ വളരെ സജീവമാണ് സ്കൂളുകളിൽ സജീവമാണ് മറ്റ് സാമൂഹിക പരിപാടികളിൽ സജീവമാണ് എന്ന് പറയപ്പെടുന്നു എങ്കിൽ പോലും ഈ തരത്തിലുള്ള കബളിക്കപ്പെടലുകളിൽ നിന്ന് അല്ലെങ്കിൽ വൈദഗ്ധ്യം മാത്രമായിരിക്കില്ലേ അവരെ ജനങ്ങളുടെ കണ്ണിൽ നിന്നും ഈ രീതിയിൽ മാച്ചു വെച്ചത് മറച്ചു നജീബ് അതിൽ രണ്ട് രണ്ട് കാര്യങ്ങളില്ലേ ഇതിൽ മാത്യുവിന്റെ കൊലപാതകം അല്പം ദുരൂഹവും അല്പം സങ്കീർണവുമാണ് കാരണം ഈ പോസ്റ്റ്മോർട്ടം നടത്തണം റോയിയുടെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം വേണമെന്ന് വാദിക്കുകയും ഈ ജോളിയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും വാങ്ങി കുടിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുമൊത്ത് തലേന്ന് മദ്യപിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന വിധത്തിലാണ് ഇപ്പോൾ ജോളിയുടെ മൊഴി വന്നിട്ടുള്ളത് അല്ലെങ്കിൽ പോലീസിനോട് പറഞ്ഞതായി കിട്ടുന്ന വിവരങ്ങൾ അത് അല്പം അവിശ്വസനീയമാണ് അല്ലെങ്കിൽ എന്താണ് അതിൽ സംഭവിച്ചത് ഇന്നും തിട്ടമില്ലാത്ത വിധം കാര്യങ്ങൾ നിൽക്കുകയാണ് ആ ഒരു കാര്യം അല്ലേ അതെ അതില് അതെ തുടക്കം മുതലായാലൊരു സംശയം നമുക്കുണ്ടായിരുന്നു കാരണം നമ്മൾ മാത്യുവിന്റെ മരണത്തിന് നിധാനമായത് അദ്ദേഹം റോയിയുടെ മരണത്തെ സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടത്തിന് കൂടുതൽ സമ്മർദ്ദം ചെലുത്തി അല്ലെങ്കിൽ ആ കാര്യത്തിൽ പറഞ്ഞത് അദ്ദേഹമാണ് എന്നാണ് പറഞ്ഞു കേട്ടത് അതേസമയം തൻ്റെ ഭാര്യ സ്ഥലത്തില്ലാത്ത സമയത്ത് ഇവരവിടെ ഉണ്ടെന്ന് ഉണ്ടെന്നും അതായത് ഈ പറയപ്പെടുന്ന ഒന്നാം പ്രതിയായി പറയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ജോലി എന്ന് പറയുന്ന അവരവിടെ ഉണ്ടെന്നും ആ സമയത്താണ് അവർ മരണപ്പെട്ടത് എന്ന് പറയുമ്പം സ്വാഭാവികമായ ഒരു നിഗൂഢത അല്ലെങ്കിൽ സംശയത്തിന് ഇടം നൽകുന്നുണ്ട് എങ്ങനെ അവരെത്തി ഏത് സാഹചര്യത്തിലെത്തി അല്ലെങ്കിൽ മറ്റാരോ പുറകിൽ ഉണ്ടായിരുന്നോ ഇതിനകത്ത് വേറെ വല്ല പ്ലാനിങ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവർ മദ്യപിച്ചു എന്നൊക്കെ കൂടെ മദ്യപിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ മറ്റാരെങ്കിലും മദ്യപിക്കാൻ കൂടെ ഉണ്ടായിരുന്നോ അതല്ലെങ്കിൽ മറ്റാരോ ആണോ ഇതിൻ്റെ പുറകിൽ എന്നതിനെ സംബന്ധിച്ചും അന്വേഷണം ശരി തീർച്ചയായും അവിടെയാണ് മദ്യത്തിൽ പൊട്ടാസ്യം സൈനൈഡ് ചേർത്താണ് റോയിയെയും മാത്യുവിനെയും കൊലപ്പെടുത്തിയെന്ന് പറയുന്നതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കിടക്കുന്നത് അതുപോലെ ആൽഫൈനെ കൊലപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നത് പക്ഷേ ആൽഫൈൻ്റെയും സിലിയുടെയും മരണത്തിൽ ഒരുപാട് സമാനതകൾ ഉണ്ട് നേരത്തെ സൂചിപ്പിച്ച പ്രകാരം ഈ പുറത്തുള്ള പൂർത്തിയാക്കിക്കോളൂ അതായത് പുറത്തുള്ള കൊലപാതകം എന്ന രീതിയിൽ മാത്യുവിനെ നേരത്തെ സൂചിപ്പിച്ച ആ ചോദ്യത്തിൽ അതിലേക്ക് തന്നെയാണ് വരുന്നത് ഞാൻ അതിലേക്ക് തന്നെ അതായത് നേരത്തെ ചോദിച്ച പ്രകാരം തന്നെ മാത്യുവിൻ്റേതായാലും ഈ കൊച്ചിൻ്റെ കുട്ടിയുടെതായിരുന്നാലും അതിൽ എങ്ങനെ ഇവർക്ക് ഇവരോട് ഇത്രയും മാത്യു വളരെയധികം ഹോസൈലായി നിൽക്കുന്ന മാത്യുവിനെ എങ്ങനെ മദ്യപിക്കാൻ ഇവർക്ക് ലഭിച്ചു ആരെ കൂടെ മദ്യപിച്ചു എങ്ങനെ ആ ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നത് അന്വേഷണത്തിന് പ്രധാനപ്പെട്ട ഘടകം അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടിയാണ് ആൽഫൈൻ മരിക്കുന്നത് ഈ ഭക്ഷ്യ വിഷബാധയ്ക്ക് ശേഷം ഘടകമാണ് അതെ മൂന്ന് ദിവസത്തിന് ശേഷമാണ് ആ കുഞ്ഞ് മരിക്കുന്നത് എന്നുള്ളത് കൂടി കാണണം അപ്പോൾ പൊട്ടാസ്യം സൈനൈഡ് അല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് ഇതുമെല്ലാം പുതിയൊരു സങ്കീർണമായ ഘട്ടമാണ് അവിടെ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ ഈ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സൈനൈഡ് ആ സൈനൈഡിന്റെ അംശം അതടങ്ങിയ കുപ്പി ഈ തെളിവെടുപ്പിന്റെ ഒരു വളരെ വലിയൊരു പ്രാധാന്യം ആ നിലയിൽ ഈ സൈനൈഡിന്റെ അംശം കണ്ടെത്താനായോന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ആരും ചോദിച്ചു പോകില്ലേ ഈ തെളിവെടുപ്പ് കഴിയുമ്പോൾ അല്ല ശരത് അവിടെ സൂചിപ്പിച്ചില്ലേ ആലത്തീൻ എന്ന കുട്ടി മൂന്നാമത്തെ ദിവസമാണ് മരിക്കുന്നു എന്ന് താങ്കൾ സൂചിപ്പിച്ചപ്പോൾ അതുകൊണ്ട് അത് സൈനൈഡിൻ്റെ സൈനൈഡിൻ്റെ ഇമ്പാക്റ്റ് അല്ല അല്ലെങ്കിൽ സൈനൈഡ് കഴിച്ചല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം സൈലൻ്റ് ആൻഡ് സ്ലോ ഡെത്താണ് ഈ സൈനൈഡിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ സൈനൈഡിൻ്റെ തീവ്രത അത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന തീവ്രത എന്ന് പറയുന്നത് അതിൻ്റെ കാലപ്പഴക്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് സൈൻറ്റിഫിക്കായിട്ട് നമുക്ക് അറിയുന്നവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ വളരെ തീവ്രതയേറിയ സൈനൈഡുണ്ട് അതേസമയം വളരെ സ്ലോ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ പിന്നെ നമ്മുടെ ശരീരത്തിൽ അതിനെ ഇമ്പാക്റ്റ് കൊടുക്കുന്ന രീതിയിലുള്ളത് കൊണ്ട് കുറേ നാളുകൾ കഴിഞ്ഞാൽ അതിൻ്റെ തീവ്രത അല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യം കുറയുമെന്നും നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ സൈനേഡ് ഈ പറഞ്ഞ ആരോപിതയായ സ്ത്രീയുടെ കയ്യിൽ കിട്ടി എത്ര ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടിക്ക് ആൽഫൈന എന്ന കുട്ടിക്ക് കൊടുത്തു എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് മരിച്ചു അത് ഈ പറഞ്ഞതുപോലെ ആഹാരത്തിലെ പിന്നെ പോയിഷണാണ് ഭക്ഷ്യാതാണ് എന്നൊക്കെ നമുക്ക് പറയാവുന്നതിന്റെ ഒരു ഓപ്ഷൻ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു രാജുവിന്റെ സഹോദരി ഷീനയാണ് കുട്ടിക്ക് ഭക്ഷണം നൽകിയത് എന്നുകൂടി ആ മൊഴിയിലുണ്ട് അതുകൂടി പറഞ്ഞുകൊണ്ടാണ് ജോളി പറയുന്നത് ഞാൻ കൊലപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം അതെല്ലാം അവിടെ നിൽക്കട്ടെ അതൊക്കെ പോലീസ് കണ്ടെത്തട്ടെ ഞാൻ ചോദിച്ചു വന്നത് ഈ സൈനൈഡിൻ്റെ അംശം കണ്ടെത്തുക അല്ലെങ്കിൽ അതിൻ്റെ കുപ്പി കണ്ടെത്തുക എന്നൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോസസ്സ് ഈ തെളിവെടുപ്പിൽ വളരെ നിർണായകമല്ലേ അത് കിട്ടിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച വിവരങ്ങളൊന്നും വ്യക്തമായി ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല കീടനാശിനിയുടെയോ കളനാശിനിയുടെയോ മറ്റോ കുപ്പികൾ കിട്ടിയെന്ന വിവരം മാത്രമേ പുറത്തുള്ളൂ അത് ഈ അന്വേഷണത്തിലെയും തെളിവെടുപ്പിലെയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണോ ഇപ്പൊ നമ്മൾ ഈ കൊലപാതകം നടക്കുമ്പോൾ ആയുധങ്ങൾ കണ്ടെത്തിയാണ് ഇവിടെ അല്ല ഞാനൊരു ഒരു ഉദാഹരണം പറയാം സുപ്രീം കോടതിയിൽ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ കഴിഞ്ഞിരുന്ന ഒരു പെൺകുട്ടിയെ ഒരാൾ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്ത് ശാരീരികമായി ആ കുട്ടിയെ ഉപയോഗപ്പെടുത്തതിനു ശേഷം ആ കുട്ടിയുടെ കഴുത്തിൽ കിടന്ന തുണിയെടുത്ത് മുറുക്കി ആ കുട്ടിയെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയതിനു ശേഷം ആ തുണിയുമായി അദ്ദേഹം അവിടെ നിന്ന് കടന്നു കോടതിയിൽ കേസ് വന്നു ട്വന്റി സെവൻ റക്കവറി ഇല്ല എന്ന ഒരു കണ്ടൻഷൻ വരുന്നു സുപ്രീം കോടതിയിൽ ആ കേസ് അവസാനം എത്തുന്നു കോടതി എടുത്ത ഒരു തീരുമാനം ട്വന്റി സെവൻ റിക്കവറി എന്ന് പറയുന്നത് ഒരു കൊലക്കുറ്റത്തിന് പ്രതി പ്രതി ചേർത്ത അല്ലെങ്കിൽ ആ പ്രതി ചേർത്തപ്പെട്ട ആൾ കൊടുത്ത മൊഴിയുടെ ആധികാരികതയ്ക്കപ്പുറം സാഹചര്യ തെളിവുകൾ കൊറോബറേറ്റീവ് എവിഡൻസ് സെക്കൻഡറി എവിഡൻസ് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ പറഞ്ഞ ഈ കൊല നടത്തുവാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച് സാധനം കിട്ടിയില്ലെങ്കിലും കൊലക്കുറ്റ ഈ പ്രതിയെ ശിക്ഷിക്കുവാൻ മതിയായ എന്ന് കാരണം പല കൊലപാതകങ്ങളും ചെയ്യുന്നയാൾ പ്ലാന്റ് ആയിട്ട് ചെയ്യുമ്പോൾ തെളിവുകൾ നശിപ്പിക്കും ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ സൈനേഡിന്റെ കാര്യം ഈ പ്രതിചാരത്തിൽ നിൽക്കുന്ന ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഇംപാക്ട് എന്താണ് ഇത് കഴിച്ചാൽ മരിക്കാൻ മരിക്കുമെന്നുള്ള കാര്യത്തിൽ ഈ കൊടുക്കുന്നത് തന്നെ മരിക്കാൻ വേണ്ടിട്ടാണ് കൊല്ലാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കൊല്ലുമ്പോൾ നാളെ ഇതെന്തെങ്കിലും രീതിയിലുള്ള നിയമപരമായ നടപടികളോ അന്വേഷണങ്ങളോ വന്നാൽ ഇതിന്റെ തെളിവ് എങ്ങനെ നശിപ്പിക്കണമെന്നുള്ള കാര്യത്തെ സംബന്ധിച്ചിട്ട് അവർക്ക് വ്യക്തമായ ധാരണയും വ്യക്തമായ ധാരണ കൊടുക്കുന്ന അഭിഭാഷകരും മറ്റു ബന്ധപ്പെട്ടവരും അവരെ കയ്യിലുണ്ട് തീർച്ചയായും ഓരോ ഘട്ടത്തിലും ജോളി വളരെ ചുരുങ്ങിയ ഒരു ചർച്ച അവസാനിപ്പിക്കാം സമയം തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തന്നെ കാണേണ്ടിയിരിക്കുന്നു പക്ഷേ ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിലെ പ്രജുലാൽ എന്നയാളെ പോലീസ് പ്രതിയാക്കിയിരിക്കുന്നത് സൈനൈഡ് നൽകി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഇന്ന് റിക്കവർ ചെയ്തിരിക്കുന്ന ബോട്ടിൽസ് ഈ കേസിൻ്റെ അടിസ്ഥാനപരമായി ഇതിൽ ഉപയോഗിച്ചുള്ള ഒരു വിഷമാണ് എന്ന് തെളിയിക്കപ്പെടുമ്പോൾ ഈ കേസുകൾ മൊത്തം കണക്ട് കണക്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ സൈനൈഡ് കൊടുത്ത ആ സൈനൈഡ് ഉപയോഗിച്ചാണ് ഇവരെ കൊന്നതെന്ന് തെളിയിക്കേണ്ടതിലേക്ക് ആ കിട്ടിയിരിക്കുന്ന കുപ്പിയിലെ ദ്രാവകം എന്തായിരുന്നു എന്ന് പരിശോധിക്കുമ്പോൾ അത് സൈനൈഡ് അല്ല സൈനൈഡ് അല്ലാതെ വരുന്ന ഒരു സാഹചര്യം വരുമ്പം അത് ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ളത് മറ്റൊരു കാര്യമാണ് റൈറ്റ് എന്തായിരുന്നാൽ നേരത്തെ വക്കീല് സൂചിപ്പിച്ച പ്രകാരം തന്നെ വൈദഗ്ധ്യം ഈ കാര്യങ്ങൾ ചെയ്തതിൽ മാത്രമല്ല അത് പിന്നീട് മറച്ചു വയ്ക്കുന്നതിലും കാണിച്ചു തീർച്ചയായും അതുതന്നെയാണ് നിങ്ങൾ രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ പോലീസിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ കുറ്റകൃത്യത്തിലെ ജോളിയുടെ വൈദഗ്ധ്യത്തെ അതിജീവിച്ചുകൊണ്ട് തെളിവുകൾ സമാഹരിച്ച് ഈ കേസ് വിജയത്തിലെത്തിക്കുക അതിൻ്റെ ശരിയിൽ എത്തിക്കുക സത്യം പുറത്തു കൊണ്ടുവരിക എന്നത് തന്നെയാണ് തെളിവുകൾ സമാഹരിച്ചത് അതിലേറ്റവും ശ്രദ്ധേയമായി ഇപ്പോൾ ടോമിനെയും അതുപോലെ തന്നെ ടോമിനെയും സിലിയെയും വൈറ്റമിൻ ക്യാപ്സൂളിൽ സൈനൈഡ് നിറച്ചാണ് കൊലപ്പെടുത്തിയത് എന്ന മൊഴിയാണ് പോലീസിന് ജോളി നൽകിയത് എന്ന് പറയുന്ന ഒരു വിവരം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അത് മാത്രം ഈ വൈദഗ്ധ്യവുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിച്ചതുകൊണ്ട് അത് മാത്രം അന്നമ്മയ്ക്ക് നൽകിയത് കീടനാശിനി എന്നാൽ അൽഫിൻ്റെ കൊലപാതകം നടത്തിയിട്ടില്ല എന്നും പറയുന്ന പ്രതി അന്വേഷണ സംഘത്തിന് വലിയ ഒരു ചോദ്യം തന്നെയാണ് അതിലേക്കാണ് അന്വേഷണ സംഘം പോയിക്കൊണ്ടിരിക്കുക നന്ദി ഞങ്ങളുമായി സഹകരിച്ചതിന് ശ്രീ ശിവൻ ശിവൻമണ്ഠത്തിലും ശ്രീ നജീബും പ്രൈം ഡിബേറ്റ് അവസാനിക്കുകയാണ്